റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ അഞ്ചാമത്തേതായി ഇതിലെല്ലാം ഉൾക്കൊള്ളുന്നതായി പറഞ്ഞു, വഹയാതക ഖബല മൗതിക്, നിന്റെ ജീവിതത്തെ നീ ഉപയോഗപ്പെടുത്തുക നിന്റെ മരണത്തിന് മുൻപ്. മരിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ പിന്നെ അമലില്ല. ഇതാണ് അമലിന്റെ ലോകം, അത് ജസാഇന്റെ പ്രതിഫലത്തിന്റെ ലോകമാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സു മാ ഖദ്ദമത് ലിഗദൻ വതഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറു ബിമാ തഅമലൂൻ. യാ അയ്യുഹല്ലദീന ആമനു വ മുഅ്മിനുകളെ, ഇത്തഖുല്ലാഹ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വൽതൻദുർ നഫ്സു മാ ഖദ്ദമത് ലിഗദൻ, ഓരോരുത്തരും അവൻ നാളേക്ക് വേണ്ടി എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് നോക്കട്ടെ, ചിന്തിക്കട്ടെ. വതഖുല്ലാഹ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ ഖബീറു ബിമാ തഅമലൂൻ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് വ്യക്തമായി ഏറ്റവും നന്നായി അറിയുന്നവനാകുന്നു, സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ മറന്നുപോകരുത്. നമ്മുടെ ജീവിതം ഒരു പ്രയോജനവുമില്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ അയച്ചുവിടേണ്ടവരല്ല നമ്മൾ. നമ്മൾ പഠിക്കേണ്ടവരാണ്, നമ്മൾ പ്രവർത്തിക്കേണ്ടവരാണ്, പഠിക്കേണ്ടവരാണ് നാം. സഹോദരങ്ങളെ, ദുനിയാവിൽ ഈ വിജ്ഞാനത്തിന്റെ മതവിജ്ഞാനത്തിന്റെ മധുരം നുകർന്നിട്ടുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ദുനിയാവിൽ ഇതിനോളം മധുരമുള്ള മറ്റൊന്നില്ല. അള്ളാഹുവിന്റെ ദീൻ പഠിക്കുക എന്നതിനേക്കാൾ മധുരമുള്ള മറ്റൊരു കാര്യമില്ലെന്നവർ പറഞ്ഞത് കാണാം. അതിലെവിടെയാണ് മുസ്ലിം ഉമ്മത്ത് നിൽക്കുന്നത്? എവിടെയാണ് അവർ നിൽക്കുന്നത്? ഇതുപോലുള്ള കാര്യങ്ങളിൽ അവർ ജീവിതം തുലച്ചുകൊണ്ടിരിക്കുന്നു. എന്തു വന്നാലും അതിന്റെ ഒക്കെ പിന്നാലെ നമ്മുടെ ചെറുപ്പക്കാരെ കാണാം. അവരുടെ സന്ദേശങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാം, ദുനിയാവിൽ എന്ത് നടന്നാലും അതിനൊക്കെ അവന്റെ ആശംസ ഉണ്ടാകും. ഓരോ ദിവസവും ഇത് ഇന്ന ദിവസമാണ്, ഇത് ഇന്ന ദിവസമാണ്, ഇത് ഇത് വനിതാ ദിനമാണ്, ഇത് ഉമ്മമാരുടെ ദിനമാണ്, ഇത് ഉപ്പമാരുടെ ദിനമാണ്. ഇങ്ങനെ നോക്കിയാൽ കൊല്ലത്തിൽ 365 ദിവസവും പല ദിനങ്ങളാക്കി ആളുകൾ തിരിച്ചിട്ടുണ്ടാവും. ഏത് വന്നാലും അതിന് ആശംസ കൊടുക്കാൻ നമ്മിൽ പലരും മുന്നിലുണ്ട്. എന്തിന്റെയും പിന്നാലെ പോകുന്ന ചില ആളുകൾ, സഹോദരങ്ങൾ ഇങ്ങനെ ആവേണ്ടവനാണോ മുസ്ലിം? നിനക്കൊരു നിലവാരം വേണ്ടേ? നിനക്കൊരു നിലപാട് വേണ്ടേ? നീ ആവണ്ടേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും ഒരു ജനതയോട് സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടു എന്നാണ്. എങ്ങനെയാണ് സഹോദരങ്ങളെ, ഒരു മുസ്ലിമിന് ഷിർക്കിന്റെ കുഫറിന്റെ അവരുടെ വിശ്വാസങ്ങൾക്ക് അവരുടെ ആചാരങ്ങൾക്ക് ആശംസ നേരാൻ ഒരു മുസ്ലിമിന് സാധിക്കുക? ഒരുത്തം കൊലപാതകം നടത്താൻ പോകുന്നു, നമ്മൾ ആശംസ പറയോ? നന്നായി കൊന്നിട്ട് വന്ന് പറയോ? ഒരാൾ മദ്യപിക്കാൻ പോകുന്നു, പോയി ഉഷാറായി കുടിച്ചിട്ട് വാ എന്ന് ഒരു മുസ്ലിം പോട്ടെ മാന്യനായ ഒരു മനുഷ്യൻ ആശംസ പറയുമോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല, പാടില്ലാത്തത്. പിന്നെ എങ്ങനെയാണ് കുഫറിനും ഷിർക്കിനും ആശംസ നേരാൻ അതിന് സഹകരിക്കാൻ ഒരു മുസ്ലിമിന് സാധിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബുആന എന്ന സ്ഥലത്ത് വെച്ച് ഒരു ഒട്ടകത്തറുക്കാൻ ഒരാൾ അനുവാദം ചോദിച്ചു, അള്ളാഹുക്ക് വേണ്ടിയാണ് അറുക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, അവിടെ മുൻപ് ആരാധിക്കപ്പെട്ടിരുന്ന വല്ല ബിംബങ്ങളും ഉണ്ടായിരുന്നോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിക്കുന്നു, ഫഹൽ കാന ഫീഹ ഈദുൻ മിൻ അയ്യാദിൽ മുശ്രിക്കീൻ, അവിടെ മുശ്രിക്കുകളുടെ വല്ല ആഘോഷവും മുൻപ് നടന്നിരുന്നോ? വർഷാവർഷം അവർ ഒത്തുചേരുന്ന അല്ലെങ്കിൽ അവർ വല്ല പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുന്ന വല്ലതും ആ സ്ഥലത്ത് നടന്നിരുന്നോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഔഫി ബിന ദരിക്, എങ്കിൽ നീ നിന്റെ നേർച്ച വേടിക്കോളൂ. അള്ളാഹുക്ക് വേണ്ടി അറുക്കാൻ വന്ന ഒരു മനുഷ്യൻ ഒരു സ്ഥലത്ത് വെച്ച് അറുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അവിടെ മുമ്പ് മുശ്രിക്കുകൾ ഇബാദത്ത് ചെയ്തിരുന്ന വല്ല ബിംബവും ഉണ്ടായിരുന്നോ? ഇദ്ദേഹം ബിംബത്തിന് ആരാധിക്കാൻ പോകുന്ന ആളല്ല. അവിടെ മുശ്രിക്കുകളുടെ വല്ല ആഘോഷവും ഉണ്ടായിരുന്നോ? ഇദ്ദേഹം അതിൽ പങ്കുചേരാൻ പോകുന്ന ആളല്ല. പക്ഷെ മുസ്ലിമിന് അത് പാടില്ല, കാരണം ഇത് അള്ളാഹുവിന്റെ ദീനാണ്, അള്ളാഹുവിന്റെ ദീനാണ്. അള്ളാഹുവിന്റെ ദീനിൽ ഏറ്റവും വലിയ തെറ്റായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് റബ്ബിൽ പങ്കുചേർക്കലാണ്. അതിന്റെ ആഘോഷങ്ങളിൽ അതിനോട് സഹകരിക്കാനോ അതിനാശംസ നേരാനോ ഒരു മുസ്ലിമിന് പാടുള്ളതല്ല. അത് ഏറ്റവും ചുരുങ്ങിയത് കടുത്ത ഹറാമാണ്, ഏറ്റവും ചുരുങ്ങിയത് അത് കടുത്ത ഹറാമാണ്. ചില ആളുകൾ ചോദിക്കും, ഞങ്ങൾക്കത് വിശ്വാസമില്ലല്ലോ. സഹോദര, വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ മുസ്ലിമല്ല, കാഫറാണ്. വിശ്വാസം ഇല്ലാതെ ചെയ്യുന്നതിന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. വിശ്വാസമില്ലാതെ അതിൽ പങ്കുചേരുന്നതാണ് ഹറാം. വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ മുസ്ലിമല്ലല്ലോ, എങ്ങനെ മുസ്ലിമാകും? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിച്ചവനാണ് മുസ്ലിം. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇതുപോലെ എല്ലാത്തിന്റെയും പിന്നാലെ ആവശ്യമില്ലാത്ത രാഷ്ട്രീയ ചർച്ചകളുടെ പിന്നാലെ, ആവശ്യമില്ലാത്ത ഒരുപാട് കഥകളുടെ പിന്നാലെ, അയാൾ ഇങ്ങനെ പറഞ്ഞു, പുതിയൊരു നിരീശ്വരവാദിയായിരിക്കുന്നു, ആദ്യം അവള് ഹദീസ് നിഷേധിയായിരുന്നു, ഖുർആനും ഹദീസും നിഷേധിക്കുന്ന നിഷേധി, ഇപ്പൊ ദീനിനെ നിഷേധിക്കുന്നവളായിരിക്കുന്നു, അവളിങ്ങനെ പുതിയത് ഇറങ്ങിയിരിക്കുന്നു, ഇങ്ങനെ പുതുതായി എന്തൊക്കെ ഇറങ്ങുന്നു. ഈ വകയെല്ലാം കുഫറിന്റെയും ഷിർക്കിന്റെയും പിന്നാലെ പോകുന്നവരാരാണ്?
പഠിക്കേണ്ടത് പലതും പഠിച്ചിട്ടില്ലാത്തവർ, അവർക്ക് അത്യാവശ്യമുള്ളത് പോലും പഠിക്കാത്ത ആളുകളാണ് ഇതിന്റെ പിന്നാലെ പോകുന്നത്. പാടില്ല സഹോദരങ്ങളെ, ഖൈറിലേക്ക് മുന്നേറുക. ഇതാ നന്മകളുടെ ദിവസം നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നു. മുഹറം 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പ്രത്യേകത പറഞ്ഞ നോമ്പുണ്ട്, ആഷൂറ നോമ്പ്. ഒരു വർഷത്തെ പാപം അത് മുഖേന പൊറുക്കപ്പെടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു. അതിന്റെ മുൻപ് താസ്വാ 9-ാമത്തെ ദിവസവും നോമ്പെടുക്കൽ സുന്നത്താണ്. 9-ും 10-ും നോമ്പ് സുന്നത്താണ്. അല്ലാഹുവിന് വേണ്ടി നമ്മിൽ കഴിവുള്ളവരെല്ലാം ആ സുന്നത്തായ നോമ്പ് എടുക്കാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുവെ, ഈ നിന്റെ അനുഗ്രഹങ്ങളെല്ലാം നീ ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ വിനിയോഗിക്കാൻ മരണം വരെ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണമേ. അല്ലാഹുവെ, ഒരുപാട് രോഗികൾ പ്രയാസപ്പെട്ട് അവരുടെ അടുപ്പക്കാർ അവരുടെ ബന്ധുക്കളും മറ്റും ദുആ ചെയ്യാൻ നമ്മൾ ആവശ്യപ്പെടുന്നു. അല്ലാഹുവെ, നീ അവരുടെ എല്ലാം രോഗം ശിഫാ ചെയ്തു കൊടുക്കണമേ. അല്ലാഹുവെ, നീ അവർക്കെല്ലാം ആശ്വാസവും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മോചനവും നൽകണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم احفظ المسلمين في بلدنا. اللهم احفظ المسلمين في كل مكان. اللهم انصر المسلمين المستضعفين في كل مكان. اللهم توفنا مسلمين والحقنا بالصالحين. صلى الله وسلم على نبينا محمد.